ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹെയർ ടോണർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാനാണ്. നിങ്ങളുടെ തലയിൽ ഓയിൽ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്ത പുരുഷന്മാർക്കും സ്ത്രീകൾക്കെല്ലാം, ഓയിലി സ്കിന്നുള്ള ആൾക്കാരൊന്നും എണ്ണ ഉപയോഗിക്കാൻ അത്ര ഇഷ്ടപ്പെടില്ല. പിന്നെ ആൺപിള്ളേരധികം ആൾക്കാരും എണ്ണ തേക്കൂല. എണ്ണ തേക്കാത്തവർക്ക് മുടി നന്നായിട്ട് തയ്ച്ച് വളരാനും താരം പോവാനും അകാല നാര വരാതിരിക്കാനെല്ലാം, മുടി കറുക്കാനെല്ലാം നല്ല ഒരു ഹെയർ ടോണറാണ്. നമ്മുടെ കിച്ചണിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. നിങ്ങൾ ഒരാഴ്ച ഇത് ഉപയോഗിച്ച് നോക്കുക. ഡെയിലി യൂസ് ചെയ്യണ്ട കേട്ടോ. ഒന്നിടോ എട്ട് ദിവസങ്ങളിലോ ആഴ്ചയിൽ മൂന്നോ ദിവസം, ഒന്നോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഉപയോഗിച്ച് നോക്കുക. ഇങ്ങനെ ഒരു മാസം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നന്നായിട്ട് വളരുകയും കറുക്കുകയും ചെയ്യും. 100% ഞാൻ ഗ്യാരണ്ടിയാണ്. അത്രയും ഗുണങ്ങളുണ്ട്. ഇനി ഞാൻ എടുത്തത് ഒന്ന് തേയിലപ്പൊടിയാണ്, ചായപ്പൊടി. നമ്മുടെ ബ്ലാക്ക് ടീ ആണ്. ബ്ലാക്ക് ടീയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഫംഗലൊക്കെ ഉണ്ട്. നല്ല ഒരു കൂളിങ് തരും നമ്മുടെ തലയ്ക്ക്, നല്ലൊരു മോയ്സ്ചറാണ്. ബ്ലാക്ക് ടീ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തത് കരിഞ്ചീരകമാണ്. 2 ടീസ്പൂൺ കരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. കരിഞ്ചീരകത്തിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട്. അകാല നര തടയാനും താരൻ പോകാനും മുടി നന്നായിട്ട് വളരാൻ, കണ്ണിന് കാഴ്ച ഉണ്ടാവാനെല്ലാം നല്ലതാണ്. എണ്ണ തേക്കാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നവും വരില്ല. ഇത് ഉപയോഗിച്ച് നോക്കുക. ഓയിലി സ്കിന്നാണെങ്കിൽ ഇതിൽ ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി. ഡ്രൈ ആയിട്ടുള്ള മുടിയുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് എണ്ണ ഫസ്റ്റ് മുടിയിലേക്ക്, സ്കാൽപ്പിലേക്ക് തടവി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ 2 ചെറിയ ടീസ്പൂണ് കരിഞ്ചീരകം എടുക്കുന്നുണ്ട്. ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യാനുള്ള അളവാണ് ഞാനിത് പറയുന്നത്. കുറേ മുടിയുള്ളവർക്ക് ഒറ്റ പ്രാവശ്യം ഇത് ഉപയോഗിക്കാം, അല്ലാത്തവർ 2 പ്രാവശ്യത്തേക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ 2 ടീസ്പൂണ് ചായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വലിയ 1.5 കപ്പ് വെള്ളം, വലിയ എന്ന് പറഞ്ഞാൽ 300 ml കപ്പാണ്, അങ്ങനത്തെ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ടത് തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് പകുതിയാകുന്നവരെ തിളപ്പിക്കണം. എന്നിട്ട് തിളച്ച് വറ്റി നല്ല റെഡ് കളറായി വരുന്നവരെ വറ്റിച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, സ്കാൽപ്പിലും മുടിയിലെല്ലാം. എന്നിട്ടൊരു 20-25 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ, ഈ മൈഗ്രെയിൻ ഒന്നും ഇല്ലാത്തവരാണ് അരമണിക്കൂർ തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകിക്കളയാം. ഇത് ഷാമ്പുവും കണ്ടീഷണറും ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എണ്ണ തേച്ചിട്ടില്ലെങ്കിൽ വളരെ നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ്. ഇതേപോലെ നിങ്ങൾ ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ച് നോക്കുക. ധാരാളം മുടി വളരും. അത്ഭുതകരമായ റിസൾട്ടാട്ട. അകാല നരയും തടയും. ഇപ്പോൾ അധികം ആൾക്കാർക്കും ചെറിയ പ്രായത്തിൽ തന്നെ മുടി നരച്ചു പോകുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ച് നോക്കണം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനല് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതേപോലുള്ള ഒരു സ്പ്രേ ബോട്ടിൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക. ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനൊരു നല്ല വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, വളരെ നല്ലൊരു റെമഡിയാണ്. നിങ്ങളുടെ മുടി നന്നായിട്ട് വളരും. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ച് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. നിങ്ങളുടെ കയ്യിൽ കരിഞ്ചീരകം ഇല്ലെങ്കിൽ വെറും ചായപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ട്, 4 ടീസ്പൂൺ ചായപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ടോണർ ഉണ്ടാക്കി ഉപയോഗിക്കട്ടോ. കരിഞ്ചീരകം വേണമെന്നില്ല. ചായപ്പൊടിക്കും അതിൻ്റേതായ ധാരാളം ഗുണങ്ങളുണ്ട്. ചായപ്പൊടി വെച്ചിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാനിത് വെറുതെ ഒന്നും പറയല്ല. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്. ചായപ്പൊടിയുടെ ഹെയർ ബെനിഫിറ്റ് വളരെ കൂടുതലാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോ മാറ്റി ഞാൻ വരും. അതുവരേക്കും ടാറ്റാ.